ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്ത് വീഡിയോ എന്ന് വെച്ചാൽ, ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്താ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി അവസാനം വരെ കാണുക. അതുപോലെ തന്നെ നിങ്ങളെല്ലാവരും ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റ് വന്ന കാര്യത്തെ പറ്റിയിട്ട് അറിഞ്ഞു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽഡ് വീഡിയോ ഓൾറെഡി തന്നെ ചാനലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവർ തീർച്ചയായിട്ടും കണ്ടുവെക്കുക. വീഡിയോയുടെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് തുടങ്ങിയ ഡീറ്റെയിൽസാണ് നോക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്തെടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കൺ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ടത് ഓൺലൈൻ വഴിയാണ്. ഓൺലൈൻ വഴി www.joinindianarmy.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റിൽ പോകാനുള്ള ഡയറക്റ്റ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. ഇതാണ് ഇന്ത്യൻ ആർമിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. ഈ വെബ്സൈറ്റിൻ്റെ താഴേക്ക് വരുമ്പോൾ ഓഫീസർ എൻട്രി എന്ന ദൃശ്യം കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ലിസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ രണ്ട് സെക്ഷൻസ് ആണ് വന്നിരിക്കുന്നത്, ഒന്ന് രജിസ്ട്രേഷനും അതുപോലെ തന്നെ ലോഗിനും. അപ്പോൾ ഈ ഒരു ഓഫീസേഴ്സ് എൻട്രി സെക്ഷനിൽ അക്കൗണ്ട് ഉള്ളവർ നിങ്ങളുടെ ഇമെയിൽ ഐ ഡിയും അതുപോലെ തന്നെ പാസ്വേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അതിൽ ലോഗിൻ ചെയ്ത് എളുപ്പത്തിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അക്കൗണ്ട് ഇല്ലാത്തവർ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം മാത്രമായിരിക്കും അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോയിലെ ആദ്യം എങ്ങനെയാണ് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനുശേഷം ആ ഒരു അക്കൗണ്ടിലൂടെ എങ്ങനെയാണ് അപേക്ഷിക്കുകയെന്ന് നോക്കാം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ട് നിങ്ങൾക്ക് അവിടെ രജിസ്റ്റർ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ വായിച്ചു നോക്കുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ ആദ്യം ചോദിച്ചിരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് തന്നെ ഫില്ല് ചെയ്യുക. അതുപോലെ തന്നെ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക നിങ്ങൾ എൻ്റർ ചെയ്യുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ഉറപ്പുവരുത്തേണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ആദ്യം ചോദിച്ചിരിക്കുന്നത് ആധാർ കാർഡ് ഉണ്ടോ എന്നാണ്. അപ്പോൾ ആധാർ കാർഡ് ഉള്ളവർ ആധാർ കാർഡിന് അതിൽ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ ആധാർ കാർഡ് നമ്പർ എൻ്റർ ചെയ്യുക. അതിനുശേഷം രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന കാൻഡിഡേറ്റ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ നെയിം 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റിൽ എപ്രകാരമാണ് ആ ഒരു നെയിം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. ഇനി അടുത്ത മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ഫാദേഴ്സ് നെയിം ആണ്. അപ്പോൾ നിങ്ങളുടെ ഫാദേഴ്സ് നെയിം കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ മദേഴ്സ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇമെയിൽ അഡ്രസ്സ് ഒക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി, മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക വാലിഡ് ആയിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ഐ ഡിയും കൊടുക്കുക. ഈ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് അല്ലെങ്കിൽ മൊബൈലിലേക്ക് OTP വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ ഐ ഡി അല്ലെങ്കിൽ മൊബൈൽ നമ്പറൊക്കെ കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ ഫോം കാണാൻ സാധിക്കുന്നതാണ്. സോ അതിലൊന്ന് ജസ്റ്റ് ടിക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് തൊട്ട് താഴെ തന്നെ കാണാൻ സാധിക്കുന്നതാണ് സബ്മിറ്റ് എന്ന്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കൊടുത്തിട്ടുള്ള ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP ലഭിക്കുന്നതാണ്. ആ ഒരു OTP എൻ്റർ ചെയ്താൽ മാത്രമായിരിക്കും നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് പോകാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ചെക്ക് ചെയ്യുക. ആ ഒരു ഇമെയിൽ ഐ ഡിയിലേക്ക് വന്നിട്ടുള്ള മെയിലിൽ ഒരു OTP ഉണ്ടായിരിക്കുന്നതാണ്. ആ ഒരു OTP ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ തന്നെ നിങ്ങളുടെ ക്യാപ്ചർ കോഡ് എൻ്റർ ചെയ്യുക. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. പേഴ്സണൽ ഡീറ്റെയിൽസ്, കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 1 by 1 ഓരോന്ന് ഫില്ല് ചെയ്ത് നോക്കാം. ആദ്യം ഇവിടെ പേഴ്സണൽ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ നമ്മുടെ നെയിമും കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഇവിടെ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സെക്ഷനിൽ നിങ്ങൾ ഫില്ല് ചെയ്യേണ്ടത് ജെൻഡറാണ്. അപ്പോൾ നിങ്ങളുടെ ജെൻഡർ അവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ മാരേജ് സ്റ്റാറ്റസും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം സെലക്ട് ചെയ്യുക, അതായത് മാരീഡ് ആണോ അൺമാരീഡ് ആണോ എന്നാണ്. അപ്പോൾ നിങ്ങൾ ആ ഒരു ഇതും ഫില്ല് ചെയ്യുക. അതിനുശേഷം ഓപ്പോസിറ്റ് ആയിട്ട് കോൺടാക്ട് ഡീറ്റെയിൽസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു കാര്യം ഫില്ല് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നമ്മുടെ മൊബൈൽ നമ്പർ, ഇമെയിൽ ഐ ഡി തുടങ്ങിയ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ആധാർ കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആധാർ കാർഡിൻ്റെ നമ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. അതിനുശേഷം തൊട്ട് താഴെ ഒരു ഡിക്ലറേഷൻ ഫോം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഈ ഒരു ആധാർ കാർഡിൻ്റെ നമ്പർ എൻ്റർ ചെയ്തവർ മാത്രം ആ ഒരു ഇതിൽ ടിക്ക് ചെയ്താൽ മതി. അതിനുശേഷം തൊട്ട് താഴെയായിട്ട് ഒരു സീക്രട്ട് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആ ഒരു സീക്രട്ട് ക്വസ്റ്റ്യനും അതുപോലെ തന്നെ ആൻസർ ചെയ്യുക. അപ്പോൾ ഇത് ജസ്റ്റ് കോമൺ ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ ആൻസർ ചെയ്താൽ മതി.
ഇനി അടുത്തതായിട്ട് താഴെ ചോദിച്ചിരിക്കുന്നത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ നിങ്ങളുടെ എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് കൃത്യമായിട്ട് തന്നെ അവിടെ എൻ്റർ ചെയ്യുക. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന 10-ാം ക്ലാസ്സിലെ ബോർഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഏത് ബോർഡിൻ്റെ കീഴിൽ നിന്നാണ് പഠിച്ച് പാസ്സായിട്ടുള്ളത് അത് സെലക്ട് ചെയ്യുക. അതിനുശേഷം രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന 10-ാം ക്ലാസ് സർട്ടിഫിക്കറ്റ് നമ്പറാണ്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നമ്പർ തീർച്ചയായിട്ടും അവിടെ എൻ്റർ ചെയ്യുക. ഇനി അടുത്തതായിട്ട് ചോദിച്ചിരിക്കുന്ന 10-ാം ക്ലാസ്സിലെ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനാണ്. അപ്പോൾ നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് അവിടെ അപ്ലോഡ് ചെയ്യുക. ഇനി അടുത്ത 4-ാമതായിട്ട് ചോദിച്ചിരിക്കുന്ന നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്. അപ്പോൾ നമ്മുടെ മാക്സിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്താണോ ആ ഒരു കാര്യം സെലക്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ അപ്പിയേഡ് ആണോ അതോ പാസ്ഡ് ആണോ. അപ്പിയേഡ് മീൻസ് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അപ്പിയേഡ് കൊടുക്കുക, പഠിച്ചു കഴിഞ്ഞിട്ടാണ് എങ്കിൽ പാസ്ഡ് കൊടുക്കുക. ഇനി അടുത്ത താഴെ ചോദിച്ചിരിക്കുന്ന ഡേറ്റ് ഓഫ് എൻറോൾമെൻ്റ് ആണ്. അതായത് സർവീസിങ് ആർമി നേവിയിൽ എയർഫോഴ്സിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ആ ഒരു ഓപ്ഷൻ വരുന്നത്. അപ്പോൾ നിങ്ങൾ നോർമലായിട്ടുള്ള കാൻഡിഡേറ്റ്സ് അതൊന്നും ഫില്ല് ചെയ്യേണ്ടതില്ല. ഇത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിൽ ഫില്ല് ചെയ്യേണ്ടത്. ഇനി അടുത്തതായിട്ട് വരുന്നത് പാസ്വേഡ് റിക്വയർമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇവിടെ ഒന്നാമതായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് യൂസർ നെയിം. അപ്പോൾ നമ്മുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നമ്മുടെ ഇമെയിൽ ഐ ഡി തന്നെ, അത് ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്, നമുക്ക് ചേഞ്ച് ചെയ്യാനോ മറ്റു കാര്യങ്ങളൊന്നും സാധിക്കുന്നതല്ല. ഇനി അടുത്ത രണ്ടാമതായിട്ട് അതിൽ വരുന്നത് പാസ്വേഡാണ്. അപ്പോൾ നിങ്ങളുടെ വാലിഡ് ആയിട്ടുള്ള പാസ്വേഡ് തന്നെ അവിടെ ഒരു എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ആ ഒരു പാസ്വേഡ് തന്നെ തൊട്ട് താഴെ കൺഫേം ചെയ്യാനും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു പാസ്വേഡ് തന്നെ തൊട്ട് താഴെയും എൻ്റർ ചെയ്യുക. അതിനുശേഷം തൊട്ട് താഴെ തന്നെ ഒരു ക്യാപ്ചർ കോഡ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്, ആ ഒരു ക്യാപ്ചർ കോഡ് അവിടെ എൻ്റർ ചെയ്യുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ എൻ്റർ ചെയ്ത ശേഷം നിങ്ങൾ എൻ്റർ ചെയ്ത ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റാണോ എന്നുകൂടി ഒന്ന് വെരിഫൈ ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് സേവ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അപ്പോൾ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും അപ്ലോഡ് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അപ്ലോഡ് ചെയ്യുക. അപ്ലോഡ് ചെയ്ത ശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പെർമനൻറ്റ് അഡ്രസ്സും കറസ്പോണ്ടൻറ്റ് അഡ്രസ്സും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രണ്ട് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് സെയിം ആസ് പെർമനൻറ്റ് അഡ്രസ്സ് എന്ന്. സോ അതിൽ നിന്ന് ജസ്റ്റ് ടിക്ക് ചെയ്തെടുത്താൽ മാത്രം മതി. അതിനുശേഷം നിങ്ങൾ പെർമനൻറ്റ് അഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. ഇവിടെ ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന അഡ്രസ്സ്, സിറ്റി, സ്റ്റേറ്റ്, ഡിസ്ട്രിക്ട് പിന്നെ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ കൃത്യമായിട്ട് തന്നെ എൻ്റർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ഒരു കറസ്പോണ്ടൻസ് അഡ്രസ്സ് വ്യത്യസ്തമായിട്ടുള്ളവർ തീർച്ചയായിട്ടും തൊട്ടപ്പുറത്തെ കോളത്തിൽ തന്നെ ഈ ഒരു കാര്യങ്ങൾ എൻ്റർ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നിങ്ങൾ സേവ് ആൻഡ് കണ്ടിന്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിലെ വൺ ടൈം രജിസ്ട്രേഷൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് എടുത്ത സൈഡിൽ അപ്ലൈ ഓൺലൈൻ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. അതിനുശേഷം നിങ്ങൾ താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ കൊടുത്തിട്ടുള്ള പ്രൊഫൈലിന് എലിജിബിൾ ആണ് എങ്കിൽ താഴേക്ക് വരുമ്പോൾ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സ് എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അതിൻ്റെ വലത്തെ സൈഡിലെ അപ്ലൈ എന്നൊരു സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ നമ്മുടെ പേഴ്സണൽ ഇൻഫർമേഷൻസ് ആണ് വരുന്നത്, ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വരുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ഫോട്ടോയും അതുപോലെ തന്നെ സിഗ്നേച്ചറും ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അതുപോലെ തന്നെ നാഷണാലിറ്റി അവിടെ സെലക്ട് ചെയ്യേണ്ടതാണ്. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ അഡ്രസ്സും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പെർമനൻ്റ് അഡ്രസ്സ്, കറസ്പോണ്ടൻ്റ് അഡ്രസ്സ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ രണ്ട് അഡ്രസ്സും ഇവിടെ ഫിൽ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങളുടെ കറസ്പോണ്ടൻ്റ് അഡ്രസ്സ് പെർമനൻ്റ് അഡ്രസ്സും സെയിം ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ കറസ്പോണ്ടൻ്റ് അഡ്രസ്സിൻ്റെ തൊട്ട് താഴെ സെയിം ആസ് പെർമനൻ്റ് അഡ്രസ്സ് എന്ന സെക്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അതിൽ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു കാര്യങ്ങളെല്ലാം ഫിൽ ചെയ്ത ശേഷം തൊട്ട് താഴേക്ക് വരുമ്പോൾ സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഈ ഒരു സെക്ഷനിലെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് ആണ്. അപ്പോൾ അത് നിങ്ങൾ നിർബന്ധമായിട്ടും ഫിൽ ചെയ്തിരിക്കേണ്ടതാണ്. ആദ്യമായിട്ട് ചോദിച്ചിരിക്കുന്ന ടൈപ്പ് ഓഫ് സ്കൂളാണ്. അപ്പോൾ നിങ്ങൾ ഏതൊരു സ്കൂളിലാണ് പഠിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള സ്കൂൾ സെലക്ട് ചെയ്യുക. ഇവിടെ മെയിനായിട്ടും ചോദിച്ചിരിക്കുന്ന ഏതെങ്കിലും മിലിറ്ററി സ്കൂളിലാണ്. അപ്പോൾ മിലിറ്ററി സ്കൂളിൽ അല്ല എങ്കിൽ നിങ്ങൾ അതേഴ്സ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യേണ്ടതാണ്. അതിനുശേഷം രണ്ടാമതായിട്ട് ചോദിച്ചിരിക്കുന്ന റോൾ നമ്പറാണ്, പ്ലസ് ടു എക്സാമിനേഷൻ അല്ലെങ്കിൽ ഡിപ്ലോമയുടെ റോൾ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ എൻ്റർ ചെയ്യുക. അടുത്ത മൂന്നാമതായിട്ട് ചോദിച്ചിരിക്കുന്ന ഡിപ്ലോമ ഉണ്ടോ എന്നാണ്. ഡിപ്ലോമ ഉള്ളവർ എസ് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എടുക്കുക. അടുത്ത നാലാമതായിട്ട് ചോദിച്ചിരിക്കുന്ന പ്ലസ് ടുവിൽ പെർസെൻറ്റേജ് ആണ്. അപ്പോൾ ആ പെർസെൻറ്റേജ് അവിടെ എൻ്റർ ചെയ്യുക. അടുത്തതായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന മെയിൻ എഞ്ചിനീയറിംഗ് സ്ട്രീം ഏതാണെന്നാണ്. അപ്പോൾ നിങ്ങളുടെ എഞ്ചിനീയറിംഗ് സ്ട്രീം ഏതാണോ അത് അവിടെ സെലക്ട് ചെയ്യുക.
അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന നോട്ടിഫൈഡ് ഇക്വലന്റ് സ്ട്രീം ആണ്. അപ്പോൾ അതേതാണോ അത് സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്ന ഡേറ്റ് ഓഫ് ജോയിനിങ് എഞ്ചിനീയറിംഗ് കോഴ്സ്, അതായത് നിങ്ങൾ എന്നാണോ കോഴ്സിന് ജോയിൻ ചെയ്തത് ആ ഒരു ഡേറ്റ് അവിടെ സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന ഡേറ്റ് ഓഫ് കംപ്ലീഷൻ ഓഫ് എഞ്ചിനീയറിംഗ് കോഴ്സ്, അതായത് എന്നാണ് എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിച്ച് പാസ്സാവുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അവിടെ ഫിൽ ചെയ്യുക. അതിനുശേഷം അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് നെയിം ഓഫ് കോളേജ് ആണ്, അതായത് കോളേജിൻ്റെ പേരാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ കോളേജിൻ്റെ പേര് അവിടെ എൻ്റർ ചെയ്യുക. അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് നെയിം ഓഫ് യൂണിവേഴ്സിറ്റി ആണ്, അപ്പോൾ നിങ്ങളുടെ യൂണിവേഴ്സിറ്റി ഏതാണോ അത് അവിടെ ടൈപ്പ് ചെയ്യുക. അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് ടൈപ്പ് ഓഫ് യൂണിവേഴ്സിറ്റി ആണ്, അതായത് സ്റ്റേറ്റ് ആണോ പ്രൈവറ്റ് ആണോ എന്നാണ്. അപ്പോൾ നിങ്ങളുടെ സ്റ്റേറ്റ് ഗവൺമെൻറ് ആണെങ്കിൽ സ്റ്റേറ്റ് സെലക്ട് ചെയ്യുക, പ്രൈവറ്റ് ആണെങ്കിൽ പ്രൈവറ്റ് ക്ലിക്ക് ചെയ്യുക. അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്നത് സ്റ്റേറ്റ് ഇൻ വിച്ച് യൂണിവേഴ്സിറ്റി ലൊക്കേറ്റഡ്, അതായത് യൂണിവേഴ്സിറ്റി ഏതൊരു സ്റ്റേറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് എന്നാണ്. അപ്പോൾ സ്റ്റേറ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക. അടുത്തായിട്ട് അവിടെ ചോദിച്ചിരിക്കുന്ന ഗേറ്റിൻ്റെ സ്കോർ ആണ്, അപ്പോൾ ഗേറ്റ് എക്സാം അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ മാത്രം ആ ഒരു സെക്ഷൻ ഫിൽ ചെയ്താൽ മതി, ഈ ഒരു സ്കോർ നിർബന്ധമായി വരുന്നില്ല. ഇനി അടുത്തായിട്ട് ചോദിച്ചിരിക്കുന്നത് വാലിഡ് അപ് ടു എന്നാണ്, അപ്പോൾ അത് ഗേറ്റ് എക്സാം എഴുതിയിട്ടുള്ളവർ മാത്രം ഫിൽ ചെയ്താൽ മതി. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ മാർക്സ് ആണ്, എഞ്ചിനീയറിംഗ് കോഴ്സിൻ്റെ മാർക്ക് 8 സെമസ്റ്റർ ഉണ്ട്, അപ്പോൾ അത് 8 സെമസ്റ്ററിൻ്റെയും മാർക്ക് നിങ്ങൾ ഇവിടെ ഫിൽ ചെയ്യേണ്ടതാണ്. ഫിൽ ചെയ്ത ശേഷം സേവ് ആൻഡ് നെക്സ്റ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, സോ അതിൽ ഇസ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫ്യൂസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ SSB ഇൻ്റർവ്യൂവിൻ്റെ ഡീറ്റെയിൽസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് SSB ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിട്ടുള്ളവർ എസ് എന്ന് കൊടുക്കുക, ഇല്ലെങ്കിൽ നോ എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് അവിടെ കുറച്ച് ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നതാണ്, അപ്പോൾ അതും ഫിൽ ചെയ്യേണ്ടതാണ്. ഇത്തരത്തിൽ ഫിൽ ചെയ്ത ശേഷം സേവ് ആൻഡ് കണ്ടിന്യൂ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, സോ അതിൽ ഇസ്ന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കാം. ഇവിടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ ആണ് വരുന്നത്, അപ്പോൾ നിങ്ങൾ കൊടുത്തിട്ടുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരുന്നതാണ്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ സബ്മിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതാണ്, അതിനുമ്പായിട്ടുള്ളൊരു ഡിക്ലറേഷൻ കാണാൻ സാധിക്കുന്നതാണ്, അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനൊരു ഇൻ്റർഫേസ് ആയിരിക്കും കാണാൻ സാധിക്കുക. ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇന്ത്യൻ ആർമിയുടെ ടെക്നിക്കൽ ഗ്രാജുവേറ്റ് കോഴ്സിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റിന് അപേക്ഷിച്ച് കഴിഞ്ഞിരിക്കുന്നതാണ്. ഇങ്ങനെയാണ് അപേക്ഷിക്കേണ്ട രീതി. അപ്പോൾ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.